അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഗ്രെയിൻസ് തിയറം ആയിരുന്നു. അതിൻ്റെ പാർട്ട് വണ്ണിൽ നമ്മൾ എന്താണ് ഗ്രെയിൻസ് തിയറം എന്നും അതിൻ്റെ ഒരു കുഞ്ഞു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ട് ടുവിൽ നമ്മൾ ഗ്രെയിൻസ് തിയറം തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഗ്രെയിൻസ് തിയറം ഓർമ്മയുണ്ടല്ലോ. അതിൻ്റെ ഇക്വേഷൻ എന്താ? ഇതാണ്, ഇൻ്റഗ്രൽ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ എന്നുള്ളതാണ് നമ്മുടെ ഗ്രെയിൻസ് തിയറത്തിൻ്റെ ഇക്വേഷൻ. അപ്പം ഗ്രെയിൻസ് തിയറം എന്താണെന്നും അതിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷനും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു പാർട്ട് ടു കാണുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഇത് നവംബർ 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. യൂസ് ഗ്രെയിൻസ് തിയറം ടു ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 5 + 3y ഡി എക്സ് പ്ലസ് 2x മൈനസ് ഇ റേസ് ടു വൈ ഡി വൈ വെയർ സി ഈസ് ദ സർക്കിൾ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 5 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് യൂസ് ഗ്രെയിൻസ് തിയറം അല്ലെങ്കിൽ ഇവാലുവേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഗ്രെയിൻസ് തിയറത്തിൻ്റെ ഒരു സൈഡ് മാത്രം പ്രൂവ് ചെയ്ത് കാണിച്ചാൽ മതി. ഓക്കെ, അതേപോലെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന റീജൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു സർക്കിളാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും നമ്മുടെ റീജൺ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് സർക്കിളായിരുന്നു. അപ്പോൾ സർക്കിളൊക്കെ വരുന്ന യൂണിറ്റ് സർക്കിളൊക്കെ വരുന്ന കേസിൽ ചിലപ്പോഴൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും, ചിലപ്പോൾ ഒരു ഇച്ചിരി എക്സ്ട്രാ സ്റ്റെപ്പ് വന്നെന്നും ഇരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഓർമ്മയുണ്ടല്ലോ, എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ, വെയർ എച്ച് കെ എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററും ആർ എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളിൻ്റെ റേഡിയസുമാണ്. ഇത്രയും കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഇതാണല്ലോ. നമ്മുടെ ഗ്രെയിൻസ് തിയറത്തിൻ്റെ ഇക്വേഷൻ എന്താ? ആ, ഇൻ്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ. ഇതാണ് നമ്മുടെ ഗ്രെയിൻസ് തിയറത്തിൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ആദ്യം എന്ത് ചെയ്യണം? ഇതങ്ങ് എഴുതി വെക്കുക. ഇനി ഇവിടെ നോക്കിയേ, ഈ സൈഡാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നോക്കി, ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. അതായത് ഡബിൾ ഇൻ്റഗ്രൽ, അതായത് ഇൻ്റഗ്രൽ ഓവർ സി എക്സ് റേസ് ടു 5 + 3y dx + 2x - e റേസ് ടു y dy. അതായത് ഇൻ്റഗ്രൽ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി എക്സ് ഫോമിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പിയും ക്യൂ എടുത്ത് എഴുതാനായിട്ട് പറ്റും. അതായത് പി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് ഡി എക്സിൻ്റെ കൂടെ കിടക്കുന്നത് എക്സ് റേസ് ടു 5 + 3y. ക്യൂ എന്തായിരിക്കും? നമ്മുടെ ഡി വൈയുടെ കൂടെ കിടക്കുന്നത് ആരാ? 2x - e റേസ് ടു y. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഡോ ക്യൂ ബൈ ഡോ എക്സും ഡോ പി ബൈ ഡോ വൈയും. അപ്പോൾ ഡോ പി ബൈ ഡോ വൈ എന്തായിരിക്കും വരിക? നോക്കിയേ, ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് റേസ് ടു 5 + 3y എന്ന് വരും. അപ്പോൾ നമ്മളിവിടെ വിത്ത് റെസ്പെക്ട് ടു എന്താ ചെയ്യുന്നത്? വിത്ത് റെസ്പെക്ട് ടു വൈയെ നമ്മൾ എക്സ് റേസ് ടു 5 + 3y പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കി, ആദ്യം നമുക്ക് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് റേസ് ടു 5 കാണണം, പിന്നെ ഇടയ്ക്ക് പ്ലസ് ആണ്, പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് 3y കാണണം. രണ്ടിനും ഈ എക്സ് റേസ് ടു 5-നും 3y-ക്കും നമ്മൾ ഈ ഡോ ബൈ ഡോ വൈ കൊടുത്തു. അപ്പം നെക്സ്റ്റ് എങ്ങനെയായിരിക്കും വരിക? ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് റേസ് ടു 5 എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഉള്ളത് എക്സിൻ്റെ ടേംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ ബാക്കി എല്ലാ വേരിയബിൾസും അവിടെ കോൺസ്റ്റൻറ്റുകളായിരിക്കും. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ടേം മാത്രമേ ഉള്ളൂ, സോ എക്സ് റേസ് ടു 5 എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റൻ്റ്. ആ കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. നെക്സ്റ്റ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് 3y എന്ന് പറഞ്ഞാൽ 3 കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് 3y എന്ന് പറയുന്നത് 3 കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുന്നു, 3 × ഡോ ബൈ ഡോ വൈ ഓഫ് y എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × ഡോ ബൈ ഡോ വൈ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു വൈയെ വൈയിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1. അപ്പം 3 × 1 വരും. അതായത് 3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. എന്ത്? ഡോ പി ബൈ ഡോ വൈ.
ഡോ പി ബൈ ഡോ വൈ എന്ന് പറയുന്നത് എത്രയാണ്? 3 കിട്ടി. ഇനി നമുക്ക് ഡോ ക്യൂ ബൈ ഡോ എക്സ് കാണണ്ടേ? ഡോ ക്യൂ ബൈ ഡോ എക്സ് കാണണം. അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് നമ്മുടെ ക്യൂവിൻ്റെ വാല്യൂ എന്തിയേ? ദാ 2x മൈനസ് ഇ റൈസ് ടു വൈ, 2x മൈനസ് ഇ റൈസ് ടു വൈ എന്ന് വരും. ഓക്കെ, ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? ഡോ ബൈ ഡോ വൈ ഓഫ് 2x മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ റേസ് ടു വൈ. നമ്മുടെ ഡോ ബൈ ഡോ എക്സ് ഈ രണ്ട് പേർക്കും കൊടുത്തു, നടുക്കുള്ള മൈനസ് ചിഹ്നം ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് എന്ന് എഴുതാലോ, 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ പുറത്തെടുത്തു. മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ റേസ് ടു വൈ എന്ന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് 2 ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് എന്താ വിത്ത് റെസ്പെക്ട് ടു എക്സ്? എക്സിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടും. മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ റേസ് ടു വൈ, അതായത് ഇതൊരു വൈയുടെ ടേം ആണല്ലേ, ഇ റേസ് ടു വൈ. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, അത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ് നടക്കുന്നത്. സോ എക്സ് ഒഴിച്ച് ബാക്കി എല്ലാ വേരിയബിൾസ് അവിടെ ഒരു കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇ റേസ് ടു വൈ എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. സോ കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 വരും. സോ 2 - 0 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡോ പി ബൈ ഡോ വൈയും ഡോ ക്യൂ ബൈ ഡോ എക്സും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻസ് തിയറം നമുക്ക് അങ്ങ് അപ്ലൈ ചെയ്യാം. അതായത് ഇൻ്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ട ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ഇവാലുവേറ്റ് ആയതുകൊണ്ട് ഡബിൾ ഇൻ്റഗ്രലിൻ്റെ ഭാഗം മാത്രം നമ്മൾ ചെയ്താൽ മതി. ഡോ ക്യൂ ബൈ ഡോ എക്സ് 2 ആണ്, മൈനസ് ഡോ പി ബൈ ഡോ വൈ എന്താ വരിക? 3 ആണ്, ഡി എ എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ 2 - 1 - 3 - 1 ഡി എ എന്ന് വരും. അതായത് ഡബിൾ ഈ മൈനസ് 1 കോൺസ്റ്റൻ്റ് ആ പുറത്തെടുക്കുക, ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എ എന്ന് വരും. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദാറ്റ് റീജിയൺ ആണ്, ഏരിയ ഓഫ് റീജിയൺ ആണ്. ഈ ആർ എന്ന് പറയുന്നത് നമ്മൾ റീജിയണെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് നമ്മുടെ റീജിയൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു സർക്കിളാണ്, അതിൻ്റെ ഇക്വേഷനും തന്നിട്ടുണ്ട്. ഓക്കെ, ഇക്വേഷൻ വെച്ച് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 5 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 5 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 5 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2² എന്ന് എഴുതാനായിട്ട് പറ്റും. നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്നാണ്. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് ഇത് കിട്ടിയല്ലോ. എച്ചിൻ്റെ സ്ഥാനത്ത് ആരാണ് ഉള്ളത്? എക്സ് മൈനസ് 1 ആണ്, അപ്പോൾ 1 ആണ്. 1 കെയുടെ സ്ഥാനത്ത് വൈ മൈനസ് 5 ആണ്, 5. അപ്പോൾ 1, 5 എന്നുള്ളതാണ് നമ്മുടെ തന്നിരിക്കുന്ന സർക്കിളിൻ്റെ സെൻറ്റർ. പിന്നെ ആർ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ? 2², അതായത് ആറിൻ്റെ സ്ഥാനത്ത് 2. നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് ഇവിടെ 2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ റീജിയൺ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് കിട്ടി. ആ എ സർക്കിൾ വിത്ത് സെൻറ്റർ 1, 5 ആൻഡ് റേഡിയസ് 2. അപ്പം ഇവിടെ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എ എന്ന് പറയുന്ന ഏരിയ ഓഫ് റീജിയൺ ആണ്. നമ്മുടെ റീജിയൺ എന്ന് പറയുന്നത് സർക്കിളാണ്. അപ്പം ഏരിയ ഓഫ് സർക്കിൾ വെറും സർക്കിളാണോ? അല്ല, സർക്കിൾ വിത്ത് റേഡിയസ് 2. ഇപ്പോൾ സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ അറിയാമല്ലോ. അപ്പോൾ -1 ഇൻറ്റു ഇവിടെ ഏരിയ ഓഫ് സർക്കിളാണ്. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാമല്ലോ, -1 × πr². ദാറ്റ് ഈസ് -1 × π × ഇവിടെ സർക്കിളിൻ്റെ റേഡിയസ് 2 ആണ്, 2². ദാറ്റ് ഈസ് -1 × 4, 2² 4 അല്ലേ, -4π എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഒരു പ്രോബ്ലം കൂടെ ചെയ്യുന്നുണ്ട്. ആ പ്രോബ്ലം എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം ഈ ഒരു സ്റ്റെപ്പ് കണ്ടോ, ഇവിടെ നമുക്ക് എന്തായാലും ഒരു കോൺസ്റ്റൻ്റ് ആണ് വന്നത്, -1 ആണ് വന്നിരിക്കുന്നത്. ചില കേസുകളിൽ അവിടെ എക്സിൻ്റെയും വൈയുടെയും ടേംസിൽ വാല്യൂ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ടേംസിൽ നമ്മൾ
വേറെ കുറച്ച് എന്താണ് നമ്മൾ ഈ ഒരു സർക്കിളിൻ്റെ ഇക്വേഷനെ ഒരു പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ ഇപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് മാത്രമായതുകൊണ്ട് കോൺസ്റ്റൻറ്റിനെ വെളിയിലെടുത്തിട്ട് നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എ എന്ന് കിട്ടി, അവിടെ നിന്ന് ഡയറക്റ്റ് ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞ് എഴുതാനായിട്ട് പറ്റി, നമുക്ക് സംഭവം സിമ്പിളായിട്ട് കിട്ടി. പക്ഷെ ചില കേസിൽ നമുക്ക് ഇവിടെ വരുമ്പം എക്സിൻ്റെയും വൈയുടെയും ടേംസിലുള്ള ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ഇൻ്റഗ്രേഷൻ നടത്താനായിട്ട് ഡയറക്റ്റ് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം അങ്ങനെ ഒരു പ്രോബ്ലം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. യൂസ് ഗ്രീൻസ് തിയറം ടു ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി ഇ റേസ് ടു എക്സ് മൈനസ് വൈ ക്യൂബ് ഡി എക്സ് പ്ലസ് കോസ് വൈ പ്ലസ് എക്സ് ക്യൂബ് ഡി വൈ, വെയർ സി ഈസ് എ യൂണിറ്റ് സർക്കിൾ ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് യൂസ് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു സൈഡ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തെഴുതേണ്ടത് എന്താണ്, നമ്മുടെ ഗ്രീൻസ് തിയറം എന്താണെന്ന് എഴുതേണ്ടത്. ഇൻ്റഗ്രൽ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ. ഇതാണ് നമ്മുടെ ഗ്രീൻസ് തിയറത്തിൻ്റെ ഇക്വേഷൻ. ഇനി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത് ആരെയാ, അതാ ഇതിനെയാണ്. ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് മൈനസ് വൈ ക്യൂബ് ഡി എക്സ് പ്ലസ് കോസ് വൈ പ്ലസ് എക്സ് റേസ് ടു ത്രീ ഡി വൈ. അപ്പോൾ ഈ ഒരു സൈഡും ഈ സൈഡും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ പി ഡി എക്സ്, അതായത് പിയുടെ സ്ഥാനത്തുള്ളത് ആരാ, ഇ റേസ് ടു എക്സ് മൈനസ് വൈ ക്യൂബ്. ക്യൂടെ സ്ഥാനത്തോ ദാ ഇതാണ് കോസ് വൈ പ്ലസ് എക്സ് ക്യൂബും ആണ്. അപ്പോൾ പിയും ക്യൂവും കിട്ടിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഡോ ക്യൂ ബൈ ഡോ എക്സും ഡോ പി ബൈ ഡോ വൈയും കണ്ടുപിടിക്കണം. അതിന് മുമ്പായിട്ട് നമ്മുടെ റീജിയൺ എന്താണ്, ഒരു യൂണിറ്റ് സർക്കിളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റ് സർക്കിൾ മീൻസ് റേഡിയസ് വൺ ഉള്ള സർക്കിളിനെയാണ് നമ്മൾ യൂണിറ്റ് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ എവിടെയായിരിക്കും, ഒറിജിനിലായിരിക്കും, സീറോ സീറോയിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. ഇവിടെ എച്ചും കെയും സീറോയാണ്. അതായത് എക്സ് മൈനസ് സീറോ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് സീറോ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ സ്ക്വയർ. റേഡിയസ് വൺ അല്ലേ, സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ എന്നാണ് നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പം റീജ് നമുക്കറിയാം യൂണിറ്റ് സർക്കിൾ മീൻസ് സർക്കിൾ വിത്ത് റേഡിയസ് വൺ ആണ് നമ്മുടെ ഇവിടുത്തെ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൾക്കാരുണ്ട്, ഡോ പി ബൈ ഡോ വൈയും ഡോ ക്യൂ ബൈ ഡോ എക്സും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഡോ പി ബൈ ഡോ വൈ കണ്ടുപിടിക്കാം. അതായത് ഡോ ബൈ ഡോ വൈ ഓഫ് പി എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് മൈനസ് വൈ ക്യൂബാണ്. അപ്പോൾ നമുക്ക് രണ്ടിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് ഇ റേസ് ടു എക്സ് മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ക്യൂബ് എന്ന് കിട്ടും. അതിനെ എങ്ങനെ പറയാം, ഡോ ബൈ ഡോ വൈ ഓഫ് ഇ റേസ് ടു എക്സ് ആണ്. ഇത് എക്സിൻ്റെ ടേമിലുള്ള ടേമാണ്, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റിൻ്റെ ഡെറിവേറ്റീവ് സീറോ ആണ്. മൈനസ് അതുപോലെ ഇട്ട് കൊടുത്തു. ഇനി ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യുന്നത്. ഇവിടെ വൈയുടെ ടേമോ, അപ്പോൾ വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരുന്നത്? വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ വൈ റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എൻ വൈ റേസ് ടു എൻ മൈനസ് വൺ ആണ്. അപ്പോൾ വൈ ക്യൂബിൻ്റെ വരുമ്പോൾ എന്തായിരിക്കും ഡെറിവേറ്റീവ് വരുന്നത്? ത്രീ വൈ റേസ് ടു ത്രീ മൈനസ് വൺ വൈ സ്ക്വയർ. സാധാ ഡിഫറൻസിയേഷൻ ചെയ്യുന്ന പോലെ ത്രീ വൈ സ്ക്വയറിന് വരും. അതായത് മൈനസ് ത്രീ വൈ സ്ക്വയറാണ് നമ്മുടെ ഡോ പി ബൈ ഡോ വൈ കിട്ടുന്നത്. ഇനി നമുക്ക് ഡോ ക്യൂ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണം. ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഡോ ബൈ ഡോ എക്സ് ഓഫ് നമ്മുടെ ക്യൂ എന്താ? ആ കോസ് വൈ പ്ലസ് എക്സ് ക്യൂബ്. കോസ് വൈ പ്ലസ് എക്സ് ക്യൂബാണ്. നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഡോ ബൈ ഡോ എക്സ് ഓഫ് കോസ് വൈ പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ക്യൂബ് എന്ന് വരും. എങ്ങനെ വരും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. ഇത് കോസ് വൈ എന്ന് പറഞ്ഞാൽ വൈയുടെ ടേമിലുള്ള ആളല്ലേ, സോ അതെന്ന് പറഞ്ഞാൽ എന്താ, കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് സീറോ. പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ക്യൂബ്, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ത്രീ എക്സ് റേസ് ടു ത്രീ മൈനസ് വൺ, ത്രീ എക്സ് സ്ക്വയർ വരും. ത്രീ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ഗ്രീൻസ് തിയറം നമ്മൾ അങ്ങ് എഴുതുക. ഇൻ്റഗ്രൽ പി ഡി എക്സ് പ്ലസ്
ക്യൂ ഡി വൈ ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ എന്ന് കിട്ടും. അപ്പോൾ എന്ത് വരും? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 3x² മൈനസ് ഡോ പി ബൈ ഡോ വൈ മൈനസ് 3y² ഡി എ എന്ന് കിട്ടും. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ 3x² ഇവിടെ നോക്കിയാൽ മൈനസും മൈനസും പ്ലസ്സായി 3y² ഡി എ എന്ന് എടുക്കാം. ഇനി ഇവിടെ വെച്ച് നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ടിലും 3 ഉണ്ട്, അതിനെ ഇങ്ങ് കോമൺ എടുക്കാം. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ 3x² പ്ലസ് y² ഡി എ എന്ന് വരും. ഇവിടെ വെച്ച് 3 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ പുറത്തെടുക്കാം. ദാറ്റ് ഈസ് 3 × ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ x² പ്ലസ് y² ഡി എ എന്ന് നമുക്ക് കിട്ടും. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം. ഇവിടെ നമുക്ക് എക്സിൻ്റെയും ടേം വൈയുടെയും ടേംസിലും ആൾക്കാരിങ്ങനെ വരും. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 3 × ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ x² പ്ലസ് y² ഡി എ. അപ്പോൾ ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഇതിനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് പുട്ട് ഡി എയ്ക്ക് പകരം നമ്മൾ ആരെ ആക്കുന്നു? r dr dθ എന്ന് കൊടുക്കുന്നു. അതേപോലെ എക്സിന് നമ്മൾ എന്താണ്? r cos θ എന്ന് കൊടുക്കുന്നു. ഇത് നമ്മൾ പോളാർ ഫോമാണ്. നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സൊക്കെ പഠിക്കുമ്പം സർക്കിളിൻ്റെ കേസൊക്കെ വരുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. അതേപോലെ വൈക്ക് നമ്മൾ r sin θ എന്നും കൊടുക്കുന്നു. ഇത് ഇത്രയും കാര്യങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വൈയുടെ ടേംസ് ഇൻ്റഗ്രേഷനിൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇത്രയും കാര്യം. ഇനി നമുക്ക് എന്ത് വേണം? നമുക്ക് ലിമിറ്റും കൂടി വേണം. ഇവിടെ ഡബിൾ ഇൻ്റഗ്രേഷൻ അല്ലേ. അപ്പോൾ നമ്മുടെ റീജിയൻ എന്ന് പറയുന്ന ഒരു സർക്കിളാണ്, യൂണിറ്റ് സർക്കിളാണ്. സോ ഇറ്റ്സ് റേഡിയസ് ഈസ് 1. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ ആറിൻ്റെ ലിമിറ്റ് എടുക്കണം. ആറ് എവിടെ തൊട്ട് എവിടെ വരിക? ഇവിടെ നോക്കിയാൽ ഈ സർക്കിളിൽ ആറ് ഇവിടെ വരുമ്പോൾ ഒറിജിനല്ലേ, 0, 0 ആണ്. ഇവിടെ റേഡിയസ് 1 ഫുള്ള് വരുന്നുണ്ട്, ആറ് ഫുള്ള് 1 വരുന്നുണ്ട്. അപ്പം 0 തൊട്ട് 1 വരെയാണ് നമ്മുടെ ആറ് റേഞ്ച് ചെയ്യുന്നത്. എന്തായാലും റേഡിയസ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് നമ്പർ വരുമോ? 0 താഴെ വരുമോ? ഇല്ല. അപ്പോൾ 0 തുടങ്ങി നമ്മുടെ ഇവിടെ സർക്കിളിൻ്റെ റേഡിയസ് 1 ആണ്, 1 അവസാനിക്കുന്നു. സോ ആർ റേഞ്ചസ് ഫ്രം 0 to 1. ആൻഡ് ഓൾസോ നമ്മുടെ തീറ്റ, നമ്മൾ ഡി എ എന്ന് പറയുന്നത് ആറിൻ്റെയും തീറ്റയുടെ രീതിയിലാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ തീറ്റ മീൻസ് ആംഗിളാണ്. അപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുമ്പം നമ്മൾ ഫസ്റ്റ് ഇവിടെ തുടങ്ങുന്നു. ഇവിടെ തുടങ്ങി നമ്മളിങ്ങനെ വരച്ച് വരച്ച് വരുമ്പം എത്ര ഡിഗ്രിയാണ് ഒരു സർക്കിൾ വരയ്ക്കാൻ വേണ്ടത്? 360 ഡിഗ്രിയാണ് അല്ലേ. അതായത് അത് റേഡിയലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2π. അപ്പോൾ എവിടം തൊട്ട്? 0 തുടങ്ങി എവിടെ അവസാനിച്ചു? 2π അവസാനിച്ചു. തീറ്റ മീൻസ് ആംഗിൾ, ആർ മീൻസ് റേഡിയസ്. അപ്പോൾ നമുക്ക് ആറിൻ്റെയും തീറ്റയുടെ ലിമിറ്റ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട് വേണ്ടത്. ഇനി നോക്കിക്കോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. 3 അതേപോലെ തന്നെ എഴുതി ഡബിൾ ഇൻ്റഗ്രേഷൻ കൊടുത്തു. എക്സിൻ്റെ സ്ഥാനത്ത് ആരെ കൊടുക്കണം? r cos θ. r cos θ x² അല്ലേ, ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈയുടെ സ്ഥാനത്ത് r sin θ. r sin θ ദ ഹോൾ സ്ക്വയർ കൊടുത്തു. ഇനി ഡി എയുടെ സ്ഥാനത്ത് ആരാ കൊടുക്കണ്ടേ? r dr dθ കൊടുത്തു. ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ ഡബിൾ ഇൻ്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ മൊഡ്യൂളിൽ തന്നെ ഡബിൾ ഇൻ്റഗ്രേഷൻ്റെ ഒരു പാർട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നേരം നമ്മൾ പറഞ്ഞിരുന്നു ഡബിൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്കുള്ള അകത്തുള്ള ഇൻ്റഗ്രേഷനാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ dr അല്ലേ, അപ്പോൾ ആറിൻ്റെ ടേംസിലുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ആറിൻ്റെ ലിമിറ്റ് കൊടുക്കണം. ആറ് എവിടെ തൊട്ട് എവിടെ വരെയാ? 0 to 1. നെക്സ്റ്റ് ഇവിടെ തീറ്റയുടെ കൊടുക്കണം. തീറ്റ റേഞ്ചസ് ഫ്രം 0 to 2π. ഇനി നോക്കി എങ്ങനെ വരും? 3 × ഇൻ്റഗ്രൽ θ = 0 to 2π. r = 0 to 1. ദെൻ ഇവിടെ എന്ത് വരും? ആർ
കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് വരുമല്ലോ, രണ്ടിനും സ്ക്വയർ വരും. പ്ലസ് ആർ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ആർ ഡി ആർ ഡി തീറ്റ എന്ന് വരും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ത്രീ ഇൻറ്റു ഇൻറ്റഗ്രൽ തീറ്റ ഇസ് ഈക്വൽ ടു സീറോ ടു ടു പൈ, ഇൻറ്റഗ്രൽ ആർ ഇസ് ഈക്വൽ ടു സീറോ ടു വൺ. ഇവിടെ നിന്ന് നമ്മൾ ആറിനെ ഇങ്ങ് കോമൺ എടുക്കുന്നു, ആർ സ്ക്വയറിനെ കോമൺ എടുക്കുക. അപ്പോൾ എന്ത് വരും, കോ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ആർ ഡി ആർ ഡി തീറ്റ എന്ന് വരും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ വരും, ത്രീ ഇൻറ്റു ഇൻറ്റഗ്രൽ തീറ്റ ഇസ് ഈക്വൽ ടു സീറോ ടു ടു പൈ, ഇൻറ്റഗ്രൽ ആർ ഇസ് ഈക്വൽ ടു സീറോ ടു വൺ. ഇവിടെ ആർ സ്ക്വയർ ഉണ്ട്, ഇൻറ്റു ഈ കോ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താ വൺ ആണ്, ഇൻറ്റു ഇവിടെ ഒരു ആർ ഉണ്ട്, ആർ ഡി ആർ ഡി തീറ്റ എന്ന് കിട്ടും. കണ്ടോ ഇത്രയും സിംപ്ലിഫൈ ആയല്ലോ. ദാറ്റ് ഈസ് ത്രീ ഇൻറ്റു ഇൻറ്റഗ്രൽ തീറ്റ ഇസ് ഈക്വൽ ടു സീറോ ടു ടു പൈ, ഇൻറ്റഗ്രൽ ആർ ഇസ് ഈക്വൽ ടു സീറോ ടു വൺ. ആർ സ്ക്വയർ ഇൻറ്റു ആർ എന്താ ആർ ക്യൂബ്, ആർ ക്യൂബ് ഡി ആർ ഡി തീറ്റ എന്ന് വരും. അപ്പം എന്ത് വരും, നമുക്കൊന്നുകൂടെ എഴുതാം, ത്രീ ഇൻറ്റു ഇൻറ്റഗ്രൽ തീറ്റ ഇസ് ഈക്വൽ ടു സീറോ ടു ടു പൈ, ഇൻറ്റഗ്രൽ ആർ ഇസ് ഈക്വൽ ടു സീറോ ടു വൺ, ഓക്കെ, ആർ ക്യൂബ് ഡി ആർ ഡി തീറ്റ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഉള്ളിലുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്, അതായത് ഈ ഒരു ഇൻറ്റഗ്രേഷനാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പം എങ്ങനെ വരും, ത്രീ ഇൻറ്റഗ്രൽ തീറ്റ ഇസ് ഈക്വൽ ടു സീറോ ടു ടു പൈ, ഇൻറ്റഗ്രൽ ആർ ക്യൂബ് ഡി ആർ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ ആർ റേസ് ടു എൻ ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താ, ആർ റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വണ്ണാണ്. അതായത് ഇൻറ്റഗ്രൽ ആർ ക്യൂബ് ഡി ആർ എന്ന് പറഞ്ഞാൽ എന്ത് വരും, ആർ റേസ് ടു ത്രീ പ്ലസ് വൺ ഫോർ ബൈ ഫോർ, ആർ റേസ് ടു ഫോർ ബൈ ഫോർ എന്ന് വരും. അപ്പോൾ ആർ റേസ് ടു ഫോർ ബൈ ഫോർ നമ്മുടെ ലിമിറ്റ് കൊടുക്കാൻ മറക്കല്ല, സീറോ ടു വൺ ഡി തീറ്റ എന്ന് വരും. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം, ത്രീ ഇൻറ്റു ഇൻറ്റഗ്രൽ തീറ്റ ഇസ് ഈക്വൽ ടു സീറോ ടു ടു പൈ, ആർ റേസ് ടു ഫോർ ബൈ ഫോർ ലിമിറ്റ് സീറോ ടു വൺ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യണം, അപ്പർ ലിമിറ്റ് വണ്ണ, അപ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് വൺ ഇട്ട് കൊടുക്കണം, വൺ റേസ് ടു ഫോർ ബൈ ഫോർ വൺ ബൈ ഫോർ എന്ന് വരും, മൈനസ് സീറോ റേസ് ടു ഫോർ ബൈ ഫോർ സീറോ ബൈ ഫോർ ഡി തീറ്റ എന്ന് വരും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എങ്ങനെ വരും, ത്രീ ഇൻറ്റു ഇൻറ്റഗ്രൽ തീറ്റ ഇസ് ഈക്വൽ ടു സീറോ ടു ടു പൈ, വൺ ബൈ ഫോർ മൈനസ് സീറോ അല്ലേ വരിക, അപ്പോൾ അത് വൺ ബൈ ഫോർ ഡി തീറ്റ. ഈ വൺ ബൈ ഫോറും കോൺസ്റ്റൻ്റാണ്, നമുക്ക് ഇങ്ങ് പുറത്തെടുക്കാം. അപ്പോൾ എങ്ങനെ വരും, ത്രീ ഇൻറ്റു വൺ ബൈ ഫോർ ഇൻറ്റഗ്രൽ തീറ്റ ഇസ് ഈക്വൽ ടു സീറോ ടു ടു പൈ ഡി തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് ത്രീ ബൈ ഫോർ ഇൻറ്റഗ്രൽ ഡി തീറ്റ എന്താ വരിക, തീറ്റയാണ് വരിക. ദാറ്റ് ഈസ് തീറ്റ നമ്മുടെ ലിമിറ്റ് സീറോ ടു ടു പൈ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ ബൈ ഫോർ, നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോകും, അപ്പർ ലിമിറ്റ് ടു പൈ അല്ലേ, അപ്പോൾ തീറ്റയുടെ സ്ഥാനത്ത് ടു പൈ, മൈനസ് ലോവർ ലിമിറ്റ് സീറോയാണ്, സോ സീറോ വരും. അപ്പോൾ എന്ത് വരും, ത്രീ ബൈ ഫോർ ഇൻറ്റു ടു പൈ എന്ന് വരും. നമുക്ക് ഈ ടൂവും ഈ ഫോറും കൂടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ ടു വരും, അതായത് ത്രീ പൈ ബൈ ടു ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ലാസ്റ്റ് ആൻസർ കിട്ടുന്നത്. അപ്പം ഗ്രീൻസ് തിയറത്തിൽ നമ്മൾ രണ്ട് പ്രോബ്ലമാണ് ഇപ്പോൾ ചെയ്തത്, രണ്ടും സർക്കിളിൻ്റെ കേസ് തന്നെയാണ് ചെയ്തത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് കോൺസ്റ്റൻ്റ് മാത്രം വരുമ്പോൾ എങ്ങനെ ചെയ്യാമെന്നും, അതേപോലെ ഈ ഒരു ഡബിൾ ഇൻ്റഗ്രേഷൻ്റെ ഭാഗത്ത് ഈ എക്സിൻ്റെ വൈയുടെ ടേംസിൽ വരുമ്പം നമ്മൾ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്യുന്നതുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വേറെ കേസുമായിട്ട് വരും. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.